മണ്ണിനേൽക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വെള്ളവും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഇടിമിന്നൽ. കേരളത്തിൽ ഇടിമിന്നൽ കൊണ്ടുള്ള ദുരന്തങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഇന്ത്യയിൽ ഇടിമിന്നലേറ്റ് ഏറ്റവും അധികം മരണവും വസ്തുവകകൾക്ക് നാശവും സംഭവിക്കുന്ന സംസ്ഥാനം കേരളമാണെന്നാണ് പഠന റിപ്പോർട്ട്. കേരളത്തിൽ ഒരു വർഷം ശരാശരി 71 പേർ ഇടിമിന്നലേറ്റ് മരിക്കുന്നുവെന്നാണ് കണക്ക്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇടിമിന്നൽ അനുഭവപ്പെടുന്നത് കൊല്ലം ജില്ലയിലും കുറവ് തൃശൂർ ജില്ലയിലും ആണെന്നാണ് മറ്റൊരു പഠന റിപ്പോർട്ട് പറയുന്നു. വേനൽ മഴക്കാലത്ത് ഉള്ള ഇടിമിന്നലുകൾ ഏറെ വിനാശകാരികളാണ്. മിക്കവാറും ഉച്ചതിരിഞ്ഞുള്ള സമയങ്ങളിലാണ് ഇത്തരം ഇടിമിന്നലുകൾ ഏറെ ഉണ്ടാകുന്നത്. ഇടിമിന്നലേറ്റുള്ള മരണം തടയാൻ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്ന് നോക്കാം. ഇടിമിന്നലിൻ്റെ സമയത്ത് സൈക്കിൾ, ട്രാക്ടർ, ലോഹയന്ത്രങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നത് കഴിയുന്നതും ഒഴിവാക്കുക. വാഹനങ്ങളിൽ ചാരി നിൽക്കുന്നതും അപകടമുണ്ടാക്കും. ജനലും വാതിലും അടയ്ക്കുന്നത് സുരക്ഷിതത്വം കൂട്ടും. വൈദ്യുത ഉപകരണങ്ങളുടെ ഉപയോഗം ഒഴിവാക്കുക. ഇടിമിന്നലിനെ മുഖ്യമായും ആകർഷിക്കുന്നത് ടെലിവിഷൻ മുതലായ ഉപകരണങ്ങളായതുകൊണ്ട് അവ ആ സമയത്ത് ഉപയോഗിക്കരുത്. വൈദ്യുത ഉപകരണങ്ങളുടെ അടുത്തു നിന്നും അകന്നു മാറി നിൽക്കുക. ബാൻഡെബുകൾ, ഹീറ്ററുകൾ തുടങ്ങിയവയുടെ ഉപയോഗം ഒഴിവാക്കുക. മുറിക്കുള്ളിൽ തറയുമായി ബന്ധപ്പെടാതെ കട്ടിൻ്റെയോ സ്റ്റൂളിൻ്റെയോ കസേരയുടെയോ മുകളിൽ ഇരിക്കുന്നതാണ് നല്ലത്. ഇടിമിന്നൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുളിക്കുന്നത് ഒഴിവാക്കുക. ലോഹനിർമ്മിത സാമഗ്രികൾ, അതായത് കുട, കത്തി, കമ്പിപ്പാര, മണ്ണുകോരി, മണ്ണുവെട്ടി, കൂന്താലി തുടങ്ങിയവ ആ സമയത്ത് തൊടാതിരിക്കുക. തുറസായ സ്ഥലത്താണെങ്കിൽ തറയിൽ കുത്തിയിരിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് പാദങ്ങളും കാൽമുട്ടുകളും പരസ്പരം മുട്ടിയിരിക്കണം. കൈകൾ കാൽമുട്ടിന് ചുറ്റും വരിഞ്ഞ് താടി മുട്ടിൽ ചേർന്നിരിക്കണം. ഇടിമിന്നൽ സമയത്ത് മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്യുക. ഏറെ ഫലപ്രദമായ ഒരു മാർഗമാണ് കാറിനുള്ളിൽ ഇരിക്കുക എന്നത്. ഇടിമിന്നലിൻ്റെ സമയത്ത് കവചിത വാഹനങ്ങളിൽ ഇരിക്കുന്നത് സുരക്ഷിതമാണ്. കാരണം മിന്നൽ വാഹനത്തിൻ്റെ ഉപരിതലത്തിന് ചുറ്റും സഞ്ചരിക്കുകയും തുടർന്ന് ഭൂമിയിലേക്ക് പോവുകയും ചെയ്യും. വാഹനം ഒരു ഫാരഡേ കേജ് പോലെ പ്രവർത്തിക്കുന്നതിനാലാണ് ഇത് സംഭവിക്കുന്നത്. കാറിലെ ലോഹം നിങ്ങളെ ബാഹ്യ വൈദ്യുത മണ്ഡലങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങനെ കാറിനുള്ളിൽ മിന്നൽ സഞ്ചരിക്കുന്നത് തടയുകയും ചെയ്യും. ഇടിമിന്നലേറ്റ് ഇനി ഒരു മരണം നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്ക് ഉണ്ടാകാതിരിക്കട്ടെ. ഈ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.